അമ്മ ടേസ്റ്റ് ഹെഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് നാടൻ രീതിയിലൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി നോക്കാം. ഇത് ഞങ്ങളുടെ അമ്മച്ചിയുടെ റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒരു ചീനിച്ചട്ടിയിൽ ചൂടാക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കണേ. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാനുള്ളതാണ്. ഇനി നമുക്കൊരു ചീനച്ചട്ടയിൽ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഈ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് മുമ്പേ മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. അതും കൂടെ കുറച്ച് നേരം ഇട്ട് മൂപ്പിക്കണം. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്തിലേക്ക് രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടെ ചേർക്കുക. അത് നന്നായിട്ടൊന്ന് വരണ്ടു വരട്ടെ. ഇത് ഇത്തിരി ബ്രൗൺ നിറമായിട്ട് വരണേ. ഇത് കുക്കറിൽ രണ്ട് മൂന്ന് വിസിലടിക്കുന്നത് വരെ വേവിച്ച് വെച്ച ബീഫാണ്. ഇത് ഈ സവാളക്കകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ആ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ള മസാലയില്ലേ, ആ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചിയിൽ മസാല നന്നായിട്ട് പിടിക്കുന്നതിനു വരെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബീഫിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. ബീഫ് കുറച്ചുകൂടെ ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ആ ചീനിച്ചട്ടിക്കകത്ത് കൊള്ളാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാനിലോട്ട് ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.